വെൽക്കം ടു എൻ എൻ ആർ കിച്ചൺ. നമുക്കൊരു മാങ്ങ വെച്ചിട്ട് നല്ലൊരു ഐറ്റം തയ്യാറാക്കിയാലോ. ഇത് കാരമൽ ക്രീം സോസാണ്. ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കാൽ കപ്പ് പഞ്ചസാര ഒന്ന് മെൽറ്റാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. തവി വെച്ചൊന്ന് ഇളക്കാതെ ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. നന്നായി കാരമലായി കിട്ടിയിട്ടുണ്ട്. അതിലേക്കൊരു കാൽ കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ്. ഫ്രഷ് ക്രീമിന് പകരം പശുവിൻ പാലും വേണമെങ്കിൽ നമുക്ക് ചേർക്കാവുന്നേ ഉള്ളൂ. ഇത് നന്നായി ഒന്ന് മെൽറ്റായി ഒന്ന് പതഞ്ഞ് വരുന്നത് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശമായിട്ടുണ്ട്. ഒന്നുകൂടായിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം. ഇതേ സോസാണ് ഞാൻ ആദ്യം തയ്യാറാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചതായിരുന്നു. അതിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മാംഗോ, ഞാൻ നന്നായി പഴുത്ത മാങ്ങയാണ് ഉപയോഗിക്കുന്നത്. അതൊരു 10 എണ്ണം എടുത്ത് കട്ട് ചെയ്ത് മിക്സിയിൽ നന്നായി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്കൊരു കാൽ കപ്പ് പാൽ കൂടി ഒഴിച്ച് ഒന്നുകൂടെ നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി ഇത് ഒരു അരിപ്പയിലൂടെ കുറേശ്ശെ എടുത്ത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. മാങ്ങയിൽ വല്ല നാരോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയാണ്. നമുക്ക് ഡെസേർട്ട് കഴിക്കുമ്പോൾ നല്ല സ്മൂത്തി ആയിട്ട് കിട്ടണം. അതിന് വേണ്ടിയാണ് ഇത് അരിച്ചെടുക്കുന്നത്. ഈ വേസ്റ്റൊക്കെ നമുക്ക് ഒഴിവാക്കാം. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ തയ്യാറാക്കി വെച്ച സോസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ കാരമൽ സോസിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഈ മാങ്ങയുമായി ചേരുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതുപോലെ തയ്യാറാക്കി ഫ്രീസറിലൊക്കെ വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് ജ്യൂസ് അങ്ങനെയൊക്കെ എടുത്ത് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. ഞാനിതൊരു ഐസ്ക്രീം കണ്ടെയ്നറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊരു 2-3 മണിക്കൂർ ഇതൊന്ന് നമുക്ക് ഫ്രീസറിൽ വെച്ച് ഒന്ന് ചില്ലടാക്കിയെടുക്കണം. ഐസ് ക്യൂബ്സ് ഒന്നും അകത്തേക്ക് കയറാത്ത രീതിയിൽ വേണം ഇത് കവർ ചെയ്തെടുക്കാൻ. ഇനി 3 മണിക്കൂറിന് ശേഷം പുറത്തെടുത്ത് നമുക്ക് മിക്സിയിലിട്ട് ഇത് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അടുത്ത ബാച്ചും ഇതുപോലെ ചെയ്യാം. ഇനി ഞാനിവിടെ ഒരു 3 ഗ്രാമോളം ചൈന ഗ്രാസ് അല്പം വെള്ളമൊഴിച്ചൊന്ന് മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. ചൈന ഗ്രാസ് ആയത് കാരണം പെട്ടെന്ന് മെൽറ്റായി കിട്ടും. ഇത് നമുക്ക് ഈ ബ്ലെൻഡ് ചെയ്ത് വെച്ച മാംഗോയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വീതം ഒഴിച്ചെടുക്കാം. ഇത് വീണ്ടും നമുക്ക് ഐസ്ക്രീം ട്രൈയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കാം. നല്ലൊരു ടേസ്റ്റി ഡെസേർട്ടാണ് കേട്ടോ. എല്ലാവരും തീർച്ചയായും ഇത് തയ്യാറാക്കി നോക്കണം. ഞാനിത് മുഴുവനും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ മാങ്ങയുടെ ഒരു കളറ് ചേഞ്ച് ആയത് ആ ഒരു കാരമൽ ചേർത്തത് കാരണമാണ്. അതുകൂടെ ചേർക്കുമ്പോൾ ഇതിൽ നട്സൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്തെടുക്കാം. ഞാനിതൊന്ന് ലെവൽ ചെയ്ത് കൊടുത്ത് ഇതിൻ്റെ അടപ്പ് വെച്ചൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു ഓവർ നൈറ്റ് ഞാനിതൊന്ന് ഫ്രീസാവാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഓവർ നൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് സ്കൂപ്പ് ചെയ്ത് നോക്കാം. നമ്മൾ ഐസ്ക്രീമൊക്കെ സ്കൂപ്പ് ചെയ്യുന്നത് പോലെ ഇത് സ്കൂപ്പ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. നല്ല ടേസ്റ്റിയാണ് ഈ ഡെസേർട്ട് കഴിക്കാൻ. ഇത് മാംഗോ ഐസ്ക്രീമായിട്ട് നമുക്ക് ഉപയോഗിക്കാം, ഡെസേർട്ടായിട്ട് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. തീർച്ചയായും നിങ്ങളിത് തയ്യാറാക്കി നോക്കണം. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ
സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യണം കേട്ടോ. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം. ഇതുപോലുള്ള ഈസിയും ടേസ്റ്റിയുമായ പുതുപുത്തൻ റെസിപ്പികൾക്കായി നമ്മുടെ ചാനൽ വാച്ച് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തണം. താങ്ക് യു.